നമസ്കാരം. മെട്രോമാൻ ഇ ശ്രീധരനെ കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായവും ഉള്ളതായി അറിവില്ല. ഇന്ത്യയിലെന്നല്ല, ലോകത്ത് ഒരിടത്തും ആ മനുഷ്യനെ ഒന്ന് കണ്ണിങ്ങനെ ഒന്ന് ചുളിച്ച് നെറ്റി ചുളിച്ച് നോക്കാൻ പോലും ഉള്ള ഇട അദ്ദേഹം വരുത്തിയിട്ടില്ല. അത്രയും ജീവിതത്തിലും അവനവന്റെ പ്രവൃത്തിയിലും അവനവന്റെ കഴിവിലും ഒക്കെ തന്നെ രാജ്യത്തിന് വേണ്ടി അതുപോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യനാണ്. ഈ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നപ്പോൾ തന്നെ അദ്ദേഹം നമ്മളെ തേടി വോട്ട് ചോദിച്ചു വരാൻ ആരും ഇടയാക്കരുത്, കാരണം അദ്ദേഹത്തിന് നമ്മളെയല്ല ആവശ്യം, നമുക്ക് അദ്ദേഹത്തെയാണ് ആവശ്യം എന്ന് പറയുകയുണ്ടായി. മാത്രമല്ല, പാലക്കാട് നഗരത്തെ 2 വർഷം കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാൻ, 5 വർഷം കൊണ്ട് ലോകത്തിലെ തന്നെ ഒന്നാം കിട നഗരമാക്കി മാറ്റാൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. പിന്നെ ഈ പരാതി കൊടുക്കാൻ ഈ ജിഹാദി ചിന്താഗതികളുള്ള ചിലർ, ഒരു അനൂപ് എന്ന് പറയുന്ന വ്യക്തി, ഇദ്ദേഹത്തിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് പരാതി കൊടുത്തിരിക്കുന്നു. അതൊക്കെ വെറും എന്ത് പറയുക, കരിയിലെ പോലെ പറന്നു പോകുന്ന കാര്യങ്ങൾ മാത്രമാണെന്നുള്ള കാര്യം ഏതൊരു കൊച്ചുകുട്ടിക്കും അറിയാം, ഇടതുപക്ഷക്കാർക്കും അറിയാം, ഈ കൊടുത്തവനും അറിയാം, എതിർത്ത് നിൽക്കുന്നവനും ഒക്കെ അറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അദ്ദേഹം എത്രയോ പ്രോജക്റ്റുകൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്, എത്രയോ ബൃഹത്തായ പ്രോജക്റ്റുകൾ ഇന്ത്യയിലും വിദേശത്തുമൊക്കെ മേൽനോട്ടം വഹിക്കുകയും അതിന് വേണ്ട ശാസ്ത്രീയ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും മാത്രമല്ല ജോലിക്കാരോട് എംപ്ലോയീസിനോടൊപ്പം ഇറങ്ങി നിന്ന് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. ജയ്പൂർ മെട്രോ, അതുപോലെ ഡൽഹി എയർപോർട്ട് മെട്രോ എക്സ്പ്രസ്, ഡൽഹി മെട്രോ ഓൾറെഡി ഉണ്ട്, റാപ്പിഡ് ട്രാൻസിറ്റ് ഇൻ ഇന്ത്യ, സബർബൻ റെയിൽ, അതുപോലെ റെയിൽ ട്രാൻസ്പോർട്ട്, പ്രധാനമായ റെയിൽ ട്രാൻസ്പോർട്ട്, അതുപോലെ പാലങ്ങൾ, അതുപോലെ ഈ 64 രാമേശ്വരം സൈക്ലോണിൽ ചുഴലിക്കാറ്റിൽ തകർന്നു വീണ പാമ്പൻ പാലമൊക്കെ അദ്ദേഹമാണ് പണിത് കൊടുത്തത്. നമ്മുടെ കൊച്ചി മെട്രോയുടെ കാര്യവും നമുക്കറിയാം. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ ഇ ശ്രീധരൻ പറയുകയുണ്ടായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളത് പാർട്ടിക്ക് മാത്രം നല്ല ഒരു മുഖ്യമന്ത്രിയാണ്. സത്യം പറഞ്ഞാൽ ശ്രീ ഇ ശ്രീധരൻ ആരെയും കുറ്റപ്പെടുത്തുന്നത് ഇതുവരെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കാര്യം പറയും, അദ്ദേഹം വ്യക്തമായി കാര്യങ്ങൾ തുറന്നു പറയും, വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കും, പക്ഷെ ആരെയും കുറ്റപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ടോ? അതായത്, ഈ ശ്രീധരൻ കേരളത്തിനായി അദ്ദേഹത്തിന്റെ ആശയം കൊണ്ടുവന്ന പല പ്രോജക്റ്റുകളും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് വേണ്ടെന്ന് വെച്ചു എന്നതാണ് അദ്ദേഹം നൽകുന്ന സൂചന. അദ്ദേഹം അതിലേക്ക് തന്നെയാണ് എത്തിപ്പെട്ടത്. കേരളത്തിന് ഗുണകരമാകുന്ന, ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ഈ മെട്രോ പോലെ, കൊച്ചി മെട്രോ പോലെ നിരവധി നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഗതാഗത സംവിധാനങ്ങൾ, അതുപോലെ തന്നെ പാലങ്ങൾ, അതുപോലെ മറ്റ് ഫ്ലൈ ഓവറുകൾ, ഇങ്ങനെ ഒരുപാട് പ്രോജക്റ്റുകൾ കേരളത്തിന്റെ ഭൂപ്രകൃതിക്കനുസരിച്ച് നിർമ്മിച്ചെടുക്കാവുന്ന തരത്തിൽ, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മിച്ചെടുക്കാവുന്ന തരത്തിൽ ഏതാണ്ട് 9-ഓ 10-ഓ പ്രോജക്ടുകൾ ശ്രീ ഇ ശ്രീധരൻ കേരളത്തിനായി സമർപ്പിച്ചു ഈ 4-5 കൊല്ലം കൊണ്ട്. ഒന്നിനു പോലും അപ്രൂവൽ കിട്ടിയില്ല. ആകെ കിട്ടിയത് ഈ പാലാരിവട്ടം പൊളിഞ്ഞുപോയ പാലം, അല്ലെങ്കിൽ പൊളിച്ചു കളഞ്ഞ പാലത്തിന് പകരം വെച്ച പാലത്തിന് മാത്രമാണ്. അതെങ്ങനെയാണ് നന്നാക്കിയെടുത്തത് എന്നുള്ള കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ കേരളത്തിന് ഗുണകരമാകുന്ന പ്രോജക്ടുകളൊക്കെ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുരുട്ടിക്കുട്ടി ചവറ്റുകുട്ടയിൽ ഇട്ടു. മാത്രമല്ല, ഇതിനകത്ത് സംഭവം ഇതാണ്: ഊരാളുകൾ സൊസൈറ്റിക്ക് കൊടുക്കണം, അതുപോലെ അഴിമതി നടത്തണം, അതിൽ നിന്ന് കൈക്കൂലി വാങ്ങണം, അതിൽ നിന്ന് കമ്മീഷൻ അടിക്കണം. ഈ മെട്രോമാൻ ഇ ശ്രീധരൻ നേതൃത്വം കൊടുക്കുന്ന പ്രോജക്ടുകൾക്ക് അതൊന്നും നടക്കില്ല. ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ ആയാലും, അദ്ദേഹം പ്രവർത്തിക്കുന്ന മറ്റേതൊരു സ്ഥാപനമായാലും അതൊന്നും നടക്കില്ല. അദ്ദേഹം പറഞ്ഞത്, മെട്രോമാൻ പറഞ്ഞത് ഇത് തന്നെയാണ്: മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പാർട്ടിക്കാർക്ക് വലിയ ആളായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിക്കാർക്ക് വലിയ മുഖ്യമന്ത്രിയായിരിക്കും, പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിൽ, ഗുണകരമായ രീതിയിൽ ഒന്നും, ഒരു പ്രത്യേകിച്ചൊരു പ്രോജക്റ്റും അദ്ദേഹം ചെയ്തിട്ടില്ല. അതുകൊണ്ട് സാധാരണക്കാർക്ക് അദ്ദേഹം വലിയ ആളൊന്നുമല്ല, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രി വലിയ ആളൊന്നുമല്ല, സാധാരണ മുഖ്യമന്ത്രി മാത്രമാണ്. പാർട്ടിക്കാർക്ക് ചിലപ്പോൾ അദ്ദേഹത്തെ ഭയം കൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ധാർഷ്ട്യം കൊണ്ടോ ചിലപ്പോൾ വലിയ ആളായിരിക്കും, അങ്ങോട്ട് മാറുന്ന ചീത്ത വിളിക്കുമായിരിക്കും, നമുക്കറിയില്ല. എന്തായാലും മെട്രോമാൻ പറഞ്ഞത് വളരെ സത്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിക്കാർക്ക് വലിയവനായിരിക്കും, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് അത്ര വലിയവനൊന്നുമല്ല, സാധാരണ മുഖ്യമന്ത്രി മാത്രം. മുഖ്യമന്ത്രി എന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ശ്രീ ഇ ശ്രീധരൻ ഈ ഒരു കാര്യം പറഞ്ഞത്. കേരളത്തിലേക്ക് കൊണ്ടുവന്ന എത്ര പ്രൊജക്ടുകൾക്കാണ് തുരങ്കം വെച്ചത്? ഈ പ്രൊജക്ടുകളൊക്കെ നടപ്പിലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നമ്മുടെ വികസന പദ്ധതികൾ എത്ര ഗതിവേഗത്തോടെ മുമ്പോട്ട് പോകുമായിരുന്നു? അതിനെയൊക്കെ ആപ്പ് വെച്ച് റെഡിയാക്കി എന്നാണ് മെട്രോമാൻ പറയുന്നത്. അദ്ദേഹം വെറുതെ പറയേണ്ട കാര്യമില്ലല്ലോ, സത്യം തന്നെയായിരിക്കും അത്. ഇത് വികസനത്തിന്റെ മുഖ്യമന്ത്രിയല്ല, ഇത് താഴോട്ട് വലിക്കുന്ന മുഖ്യമന്ത്രിയാണ് എന്ന് വ്യംഗ്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.